So the scope of quizzing has actually increased in multiple aspects of the pandemic. So if you are into something, if you have that passion, if you want to follow it full time, just go ahead, but do not leave any stone unturned. Give it your full. നിരന്തരം ചോദ്യം ചോദിക്കുന്ന ഒരു വ്യക്തിയോടാണ് നമ്മളും ഇന്ന് ചോദ്യം ചോദിക്കുന്നത്. 2006 പൂനെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം നേടി ഇന്ത്യൻ ആർമി സേവനം അനുഷ്ഠിച്ച് മേജറായി വിരമിച്ച ഒരു നിലമ്പൂരുകാരൻ, അന്താരാഷ്ട്ര ഗിസിം വേദികളിൽ പോലും ഇന്ത്യയുടെ അഭിമാനമായി മാറിയ മേജർ ചന്ദ്രകാന്ത് നായർ സാറുമായാണ് ബൈബ് ഇന്ന് സംവദിക്കുന്നത്. സോ എൻ്റെ ലൈഫിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പേരൻസ് വെർ സിംഗുലർലി റെസ്പോൺസിബിൾ ടു ഇൻട്രൊഡ്യൂസ് മീ ടു ക്വിസിംഗ്. എൻ്റെ അച്ഛൻ അമ്മ രണ്ടുപേരും കോളേജ് സ്കൂൾ ലെവലിൽ ക്വിസ് ചെയ്തിട്ടുണ്ട്. ബോത്തമ്മ ഡോക്ടർ, സോ ഇൻ കോളേജ് അറ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ദേവ് റെപ്രസെൻറ്റഡ് ദെയർ കോളേജസ് ഇൻ മൾട്ടിപ്പിൾ ക്വിസിംഗ് ഇവൻറ്റ്സ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്സ്. ഈവൺ നൗ ദേ ക്വിസ് അലോട്ട്. സോ എന്താ പറയുക, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ വി ആർ ത്രീ ബ്രദേഴ്സ് ആൻഡ് പേരൻസ് രണ്ടുപേരും ഫുൾ ടൈം ഹോസ്പിറ്റലായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അതിനും ഒരു 2 മണിക്കൂർ ശേഷമാണ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് വരിക. അപ്പോൾ പണ്ടൊക്കെ അറിയില്ല, നമ്മുടെ നാട്ടിൽ എന്താ പറയുക, നല്ല പവർ കട്ടിൻ്റെ ഇഷ്യൂ ഉള്ള ടൈമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒച്ചയും ബഹളവും ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി, നമ്മളെ ക്വയറ്റാക്കി ഇരുത്താൻ വേണ്ടി എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു ചെറിയൊരു എന്താ പറയുക സൂത്രമായിരുന്നു ഈ ക്വിസിംഗ്. നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യുക, ആരാണ് ആൻസർ ചെയ്യുന്നത്, അവർക്ക് ഒരു സ്മോൾ ടോഫി അല്ലെങ്കിൽ ഒരു പെൻ അല്ലെങ്കിൽ സം സ്മോൾ എന്താ പറയുക ടോക്കൺ പ്രൈസ് ലൈക്ക് ദാറ്റ് അങ്ങനെ തരുമായിരുന്നു. അപ്പൊ അതിന് കിട്ടാൻ വേണ്ടി മാത്രം വി ഓൾ വുഡ് സിറ്റ് വിതൗട്ട് എനി നോയ്സ് അറ്റ് ഓൾ. ആ കറന്റ് കട്ടിന്റെ സമയത്ത് വിൽ ട്രൈ ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ സ്റ്റഫ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് വിൽ ടേക്ക് എ ടാലി ഓവർ. നമ്മൾ എനിക്ക് 5 എണ്ണം കിട്ടി, നിനക്ക് 2 എണ്ണം കിട്ടിയുള്ളൂ. സോ ദാറ്റ് സോർട്ട് ഓഫ് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വാസ് ദ ബിറ്റ്വീൻ മീ ആൻഡ് മൈ ബ്രദേഴ്സ്. സോ ദാറ്റ് ഇസ് ഹൗ യുവർ ഇൻട്രൊഡക്ഷൻ വൺ ആൻഡ് ദാറ്റ് പ്ലേഡ് എ ബിഗ് 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 റോൾ. മേ ബി അവരന്ന് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ലായിരുന്നെങ്കിൽ മേ ബി ഐ വുഡ് നോട്ട് ബി എ ക്വിസ്സർ ടുഡേ. സോ മൈ പേരൻസ് ഐ വുഡ് അട്രിബ്യൂട്ട് എന്താ പറയുക വെരി 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 ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ടു മൈ ഉഡീസ് ഇൻട്രൊഡക്ഷൻ ഇൻ ടു ദ ഫീൽഡ് ഓഫ് ക്വിസിംഗ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് മെല്ലെ സ്കൂളിൽ നിന്നും മെല്ലെ എന്താ പറയുക ഇൻട്രാ സ്കൂൾ ഇവൻറ്റ്സ്, അതിനുശേഷം ഇൻ്റർ സ്കൂൾ ഇവൻറ്റ്സ്. ആൻഡ് ഈവൻ ഈ ഇൻ്റർ സ്കൂൾ ഇവൻറ്റ്സിന് പോകുമ്പോൾ ലൈക് പേരൻസ് സപ്പോർട്ടഡ് മീ എ ലോട്ട്, ദേ വുഡ് ടേക്ക് മീ ടു ദീസ് ക്വിസസ്. അപ്പോൾ ഒരു ക്വിസിന് പോകണം എന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞു, ദേ വുഡ് നെവർ സേ നോ. സോ അങ്ങനെ നോക്കുമ്പോൾ ലൈക് മൈ പേരൻസ് വെർ ലൈക് വെർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫോഴ്സ് ബിഹൈൻഡ് എന്താ പറയുക മൈ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഏർലി ലൈഫ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്വിസിംഗ്. So luckily what good thing about quizzing is ee oru njan parle oru kollam 100 quiz attay nadakkunnunda. Appo as in I end up conducting 100 quizzes. Appo ee 100 quizzes ellam nadakkunnathu India's multiple parts of the country lana, plus there are quizzes that happen outside India also. So innu oru quiz Kochiyil nadakkanengil naale oru quiz will be in Delhi, matta naal there will be a third quiz happening in Silchar in Assam. Appo adinte adutha aaycha there will be a quiz happening in let's say Aizer Kolkata. അതിന്റെ ഐസർ കൊൽക്കത്തയുടെ ലെറ്റ്സ് ഇറ്റ്സ് ഹാപ്പനിങ് ഓൺ ഫ്രൈഡേ, ദ നെക്സ്റ്റ് ക്വിസ് വിൽ ബി ഹാപ്പനിങ് ഓൺ സാറ്റർഡേ അറ്റ് IIT കാൺപൂർ. അതിന്റെ അടുത്ത ദിവസം ലെറ്റ്സ് സേ ക്വിസ് ഇസ് ഹാപ്പനിങ് അറ്റ് AFMC പൂനെ. സോ ക്വിസിംഗ് ഇസ് വൺ ഫീൽഡ് വെയർ യു കൻ ആക്ച്വലി മിക്സ് ദീസ് ടു പാഷൻസ് ടുഗദർ. യു കെ എൻഡ് അപ് ട്രാവലിംഗ് അലോട്ട്, യു എൻഡ് അപ് സീയിങ് ന്യൂ പ്ലേസസ്. സോ ബേസിക്കലി ഞാൻ ഒരു ക്വിസിന് പോകുമ്പോൾ ഐ ഓൾവേസ് ട്രൈ ആൻഡ് ടെൽ ദി ഓർഗനൈസേഴ്സ് ദാറ്റ് ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ ഫോർ മീ ടു കം 1 day ഇൻ അഡ്വാൻസ് ആൻഡ് ഗോ or go and go back 1 day later, so that endha varu ellam kodi or 3 divasam avada kittum, so I can explore the place, travel around and see new places. So angana nokumba it has really worked out well with regards to traveling and quizzing. And reading is the core thing that endha varu goes into quizzing. Angala oshoda quote parna pole Alfred Hitchcock vandu parnittunde, there are 3 most important ingredients in a film. So these 3 most important ingredients are the script, the script, the script. Adhe pole ana or quiz la, the quiz la etto important ാണ് ദ സ്ക്രിപ്റ്റ്, ദ സ്ക്രിപ്റ്റ്, ദ സ്ക്രിപ്റ്റ്. ആ ഒരു കോർ ഇൻഫർമേഷൻ ഇല്ലാണ്ട് ക്വസ്റ്റ്യൻ കനോട്ട് ബി ബിൽഡ്. അപ്പോൾ റീഡിംഗ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ് ആസ് എ ക്വിസർ. സോ റീഡിംഗ്, ക്വിസിംഗ്, ട്രാവലിംഗ് ആ മൂന്നും ഹാവ് ഗോൺ ഇൻ ഒരു പെർഫെക്റ്റ് ഒരു സിൻക്രണിയിൽ ഇറ്റ്സ് ഗോൺ ഫോർ ഗോൺ ഓൺ ഫോർ ദ ലാസ്റ്റ് 8 to 10 years. സോ റിയലി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു എവ്രി വൺ ഹൂസ് ഇൻവൈറ്റഡ് മീ ഫോർ എ ക്വിസ് ഫോർ ലെറ്റിംഗ് ദാറ്റ് ഹാപ്പൻ. One of the most memorable endeavor
ഇവന്റ്സ് ടു ഹാപ്പൻ ഇറ്റ് എ ക്വിസ്. അപ്പോൾ ഇത് എൻ ഐ ടി കാലിക്കറ്റിൽ നടന്നൊരു ക്വിസ് ആണ്. അപ്പോൾ 2017 നടന്ന ക്വിസ്, അവരുടെ എന്താ പറയുക, ആനുവൽ ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റ് ഇസ് കോൾഡ് തത്വ. സോ തത്വ ഹാപ്പൻസ് സം ടൈം ഇൻ സെപ്റ്റംബർ ഒക്ടോബർ. അപ്പോൾ 2017 തത്വയിലെ ജനറൽ ക്വിസ് ഐ വാസ് ഹോസ്റ്റിംഗ്. സോ ഐ എം എ ബിഗ് മ്യൂസിക് ഫാൻ, സ്പെഷ്യലി കർണാടിക് മ്യൂസിക് ഫാൻ, ആൻഡ് കർണാടക ആൻഡ് ഹിന്ദുസ്ഥാനി ഫോർ ദാറ്റ് മാറ്റർ. സോ ക്ലാസിക്കൽ, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്. സോ അതിലെ ക്വിസിലെ പ്രിലിമിനറി റൗണ്ടിലെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു, ഐ പ്ലേഡ് എ പീസ് ഓഫ് മ്യൂസിക്, ഒരു വീഡിയോ പ്ലേ ചെയ്തു, കൊക്ക് സ്റ്റുഡിയോയിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തു. എന്നിട്ട് അതിൽ ആൾക്കാരോട് പറഞ്ഞു, ജസ്റ്റ് ഐഡന്റിഫൈ ദ രാഗം ഇൻ വിച്ച് ദിസ് സോങ് ഇസ് കമ്പോസ്ഡ്. അപ്പോൾ ആ സോങ് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൽ എന്താ പറയുക, ഇടിയുടെ ഒച്ച കേൾക്കാം, ചെറിയ മഴയുടെ ഒച്ച കേൾക്കാം. സോ ബേസിക്കലി വാസ് എ സോങ് സെന്റേർഡ് അറൌണ്ട് ദ റെയിൻ. അപ്പൊ റെയിനുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഹിന്ദുസ്ഥാനി രാഗം ഇസ് മൽഹാർ. സോ ദ രാഗം വാസ് ഇൻ ദാറ്റ് സ്പെസിഫിക് കേസ് വാസ് മിയാക്കി മൽഹാർ. താൻസൻ കമ്പോസ് ചെയ്ത, താൻസൻ ക്രിയേറ്റ് ചെയ്ത മിയാക്കി മൽഹാർ രാഗത്തിലായിരുന്നു ആയത്. മൽഹാറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, വെൻ മൽഹാർ പ്ലേസ് ഇറ്റ് ഇസ് സപ്പോസ് ടു റെയിൻ. മൽഹാർ ഇസ് എ രാഗം ദാറ്റ് ഇസ് യൂസ് ടു മേക്ക് റെയിൻ ഹാപ്പൻ. സോ അതുവരെ ആ ക്വസ്റ്റ്യൻ വരുന്നവരെ പ്രിലിംസ് ഐ തിങ്ക് ദാറ്റ് വാസ് ദ 20th ക്വസ്റ്റ്യൻ ഓർ സംതിങ്, അതുവരെ ബ്രൈറ്റ് സണ്ണി ഡേ ആ ക്വിസ് നടക്കുന്ന സമയത്ത്, ബ്രൈറ്റ് സണ്ണി ഡേ ദ സോങ് കംസ് ഓൺ ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് റെയിനിങ്. ഐ ജസ്റ്റ് കുഡ് നോട്ട് ബിലീവ് മൈ ഐസ് വാട്ട് വാസ് ഹാപ്പനിങ്. നീദർ കുഡ് ഓൾ ദ ക്രൗഡ് സിറ്റിംഗ് ആൻഡ് അറ്റംപ്റ്റിംഗ് ദിസ് ക്വിസ്. സോ മൽഹാർ രാഗം പ്ലേസ് ആൻഡ് റെയിൻ ആക്ച്വലി സ്റ്റാർട്ട്സ് ഫോളിങ് ആൻഡ് ഐ സ്റ്റിൽ കനോട്ട് ഡിസ്ക്രൈബ് ദ വാട്ട് യു സേ ആ ഒരു ഗൂസ് ബംസ് ദാറ്റ് ഐ ഫെൽറ്റ് when that question was happening. So this is one very remarkable event that has stayed on with me for the last 3-4 years as far as quizzing is concerned. See, quizzing, from being a memory retrieval thing, we've tried to expand its scope into something that can be worked out, something that is more enjoyable. So നമ്മളൊരു ക്വിസ് ഉണ്ടാക്കുമ്പോൾ യു മേക്ക് ഇറ്റ് വിത്ത് എ പോയിന്റ് ഓഫ് ലെറ്റിംഗ് ഇറ്റ് സ്റ്റേ ഓൺ ഫോർ അബൌട്ട് 3-4 അവേഴ്സ്. ഒരു 3-4 മണിക്കൂർ എന്തായാലും ഒരു ക്വിസ് എടുക്കും. അപ്പൊ ആ 3-4 മണിക്കൂർ നമ്മുടെ അടുത്ത് ഒപ്പം ചെലവഴിക്കാൻ ഒരു ക്വിസ് വരികയാണെങ്കിൽ, യു ഹാവ് ടു മേക്ക് എ ക്വിസ് ദാറ്റ് ഇസ് വർത്ത് ദർ ടൈം ആൻഡ് എഫേർട്ട്. സോ വൺസ് ദ ക്വിസ് കംസ് ഹിയർ, എ ക്വിസ് വുഡ് ഓൺലി എൻജോയ് ദാറ്റ് ക്വിസ് ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് ഇൻക്വിസിറ്റീവ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് പീപ്പിൾ ഹു ആർ ക്യൂരിയസ് അബൌട്ട് life in general, about what is happening around them, people who keep asking, okay, why is this endavariya bulb shaped like this, why is this endavariya word like this. So let's say endavariya ee buttons undu nammada shirt inde buttons, adu endukondu oru side la, why not it is on the other side. So people who ask such questions are they inquisitive ones, and they will definitely do well in quizzing. People who keep their eyes and ears open, people who watch films, people who listen to good music, people who read a lot, people who love books. So in my opinion, there is no one specific quality that a quizzer needs to have. All that the person needs to keep in mind is just be aware of what is happening around you. Just keep asking yourself questions as to why this is so. Just keep your eyes open, just keep your ears open, and most importantly, keep your mind open. Be receptive to everyone's ideas. Don't be polarized by minor petty things. Just keep an open mind to everything. Don't drive anyone away. Be humble, be kind, be a good person in general. Automatically, that's what I've seen. The best quizzers that I've seen in my life, extremely humble, extremely down to earth, extremely nice people. So if you're a good human being who's inquisitive in life, you'll automatically be a good quizzer. That is what I felt and seen in my life. ഇപ്പോ ഈ കൊറോണ വന്നതിന് ശേഷം വാട്ട് വി ഹാവ് വിറ്റ്നസ്ഡ് ഇസ് പണ്ട് എന്താ പറയുക, ആഴ്ചയിൽ 2-3 ക്വിസുകളെ മാക്സിമം നടക്കാറുണ്ടായിരുന്നു ആസ് എ ക്വിസ് മാസ്റ്റർ ചെയ്യണമെങ്കിൽ. പക്ഷെ ഇപ്പോൾ നോ, ഇറ്റ് ഇസ് ലൈക്ക് എവറി ഡേ ദർ ഇസ് എ ക്വിസ്. ദർ ആർ സോ മെനി ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വേ യു ക്യാൻ കണ്ടക്ട് എ ക്വിസ്, അറ്റൻഡ് എ ക്വിസ്. സോ എന്താ പറയുക, സൂം, ഡിസ്കോർഡ്, ഗൂഗിൾ മീറ്റ്, എന്താ പറയുക, സിസ്കോ വെബ്എക്സ്. സോ പീപ്പിൾ ഹാവ് എക്സ്പ്ലോർഡ് എവറി പോസിബിൾ പ്ലാറ്റ്ഫോം പോസിബിൾ, ആൻഡ് എന്താ പറയുക, ഇഷ്ടം പോലെ ക്വിസുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ദ ഓൺലി കാവിയറ്റ് ഇസ് എന്താ പറയാ, ആ ഒരു മേ ബി ദ സെയിം കൈൻഡ് ഓഫ് ഓഡിയൻസ് ഇന്ററാക്ഷൻ, ദ സെയിം കൈൻഡ് ഓഫ് ലെറ്റ്സ് സേ നമ്മുടെ ഫുട്ബോൾ ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിൽ ദർ ഇസ് നോ ക്രൗഡ്, ആർട്ടിഫിഷ്യൽ ക്രൗഡ് നോയ്സ് ആണ്. സോ ഒരു ക്വിസിങ്ങിനെ, ഒരു ക്വിസിനെ ലൈവ്ലി ആക്കുന്ന ആ ഒരു ക്രൗഡിന്റെ ഇൻവോൾവ്മെന്റ്, അവരുടെ ഒരു നല്ലൊരു ആൻസർ കേട്ട അവരുടെ കൈയടി, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ടീംസിന് ആൻസർ ചെയ്യാൻ പറ്റില്ല, ഓഡിയൻസ് ആണ് ആൻസർ ചെയ്യുന്നത്. സോ
ദാറ്റ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ മേ ബി ലാക്കിംഗ്. പക്ഷെ ദ ഓൺലൈൻ ക്വിസസ് ദാറ്റ് വി ഹാവ് സീൻ, ലൈക് സൂമിലൊക്കെ നടക്കുന്ന ഈ ക്വിസുകൾ, ദേ ആർ ആസ് ക്ലോസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് പോസിബിൾ ടു ലൈവ് ക്വിസസ്. നമ്മൾ അത്രയും നല്ല ഇൻട്രാക്ഷനും അത്രയും നല്ല ഇൻവോൾവ്മെന്റ് ഉള്ള എത്രയോ ക്വിസുകൾ എന്താ പറയുക, കഴിഞ്ഞ ഒരു 6 to 8 months കാണാനും പറ്റിയിട്ടുണ്ട്, പങ്കെടുക്കാനും പറ്റിയിട്ടുണ്ട്. പീപ്പിൾ ഫ്രം അക്രോസ് ദ വേൾഡ് ഹാവ് ടേക്കൺ പാർട്ട് ഇൻ ദീസ് ക്വിസസ്. സോ നോർമലി ഒരു ക്വിസിംഗ് പ്രിലിംസിലൊക്കെ നമുക്കൊരു 100-200 ആൾക്കാരാണ് കിട്ടുന്നത്. ഈ ക്വിസുകളിലൊക്കെ നമുക്ക് 500-600 ആൾക്കാർ വരെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ക്വിസുകളിൽ യൂഷ്വലി പറ്റാനുള്ള ഒരു ചെറിയ ഹോൾ ആണെങ്കിൽ മേ ബി ഒരു 100 teams ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഓൺലൈൻ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. സോ ദ സ്കോപ്പ് ഓഫ് ക്വിസിംഗ് ഹാസ് ആക്ച്വലി ഇൻക്രീസ്ഡ് ഇൻ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ്. ഈ പാൻഡമിക്കിന്റെ സമയത്ത് ലോട്ട് മോർ എന്താ പറയുക, നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് ടേക്കൺ അപ്പ് ക്വിസിംഗ്. സോ നമ്മൾ കഴിഞ്ഞ ഒരു 6 to 8 months ട്രൈ ചെയ്തിട്ടുള്ള മേക്ക് ക്വിസിംഗ് മോർ ജനറൽ, കാരണം എന്തായാലും ആൾക്കാർ ലോട്ട് ഓഫ് പീപ്പിൾ ആർ സിറ്റിംഗ് ഫ്രീ, എന്താ പറയുക, ദേ ഹാവ് ഫിലിംസ് കണ്ടു തീർത്തു, ടി വി സീരീസ് കണ്ടു തീർത്തു, വായിക്കാൻ. സോ ദർ ഇസ് ഓൺലി ആസ് മെനി ഫിലിംസ് യു ക്യാൻ സീ, ഓൺലി ആസ് മെനി ബുക്സ് യു ക്യാൻ റീഡ്. പുറത്ത് പോകാനും പറ്റില്ല. സോ അങ്ങനെ അങ്ങനത്തെ ആൾക്കാരെയും കൂടി എന്താ പറയാ, മേ ബി ഗെറ്റ് ദം ഇൻ ടു ദ ഫീൽഡ് ഓഫ് ക്വിസിംഗ് ദാറ്റ് വി ഹാവ് ട്രൈഡ്. അതിന് വേണ്ടിയിട്ട് വി ഹാവ് ട്രൈഡ് ടു മേക്ക് ക്വിസിംഗ് മോർ ജനറൽ. We have tried to make questions more accessible than was the case earlier, and I am very very glad to see so many more people taking up quizzing. So angana nokumba like pandemic in a bless, it's been a blessing in disguise, at least in many aspects. Lot more people have taken up the field of quizzing, lot many more quizzes are happening, lot many more accessible quizzes are happening. So angana nokumba lot of good things have happened with regards to, thanks to the pandemic. First of all, I am nobody to advise anyone. I am just a simple ordinary person like everyone. What I can try and tell them is what has worked for me. So endha paraya ende opinion la nammal endu cheyuno adu you put in your full effort, nammada mulluvan effortum adilekku ittal nammal yan parle nammal 4 manikkur cheyina oru quiz aalkar attend cheyan varunu aa 4 manikkur ava bore adikkande irikkanam. അവരെ നന്നായിട്ട് എൻജോയ് ചെയ്യണം. നമ്മൾ ആ വിചാരത്തോടെയാണ് ആ ക്വിസ് അറ്റൻഡ് ഉണ്ടാക്കുന്നതെങ്കിൽ ദേ വിൽ റിയലി 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 എൻജോയ് ഇറ്റ്. ആ ഒരു സെയിം ആറ്റിറ്റ്യൂഡ് അപ്ലൈസ് ടു എവറി അതർ പാഷൻ. ലെറ്റ്സ് സേ എന്താ പറയാ, നമുക്ക് എന്താ പറയാ, സേ മൈ പാഷൻ ഇസ് പ്ലേയിങ് ദ ഗിറ്റാർ. സോ ജസ്റ്റ് റാൻഡംലി ചെയ്യുന്നവരും ജസ്റ്റ് ഡു ഇറ്റ് വിത്ത് ദാറ്റ് എന്താ പറയാ മൈൻഡ് സെറ്റ് ദാറ്റ് പീപ്പിൾ ഹു ആർ ലിസ്ണിംഗ് ടു മൈ സോങ് ദേ ഷുഡ് ഫീൽ ഗുഡ്, ദേ ഷുഡ് നോട്ട് ഫീൽ ബോർഡ്, ദേ ഷുഡ് ഹാവ് എ ഗുഡ് ടൈം. So our same principle you apply with in any field, in the opinion, like it will work out well. So if you put in the effort to its maximum, just don't bother about the results, at least in the beginning. It will take time for people to notice you, it will take time for your efforts to kick in, it will take time for your efforts to maybe go viral. Actually, that will happen, ultimately it will happen. It's only a matter of giving your best, and it's only a matter of persevering. Effortum, perseveranceum, full time undengal, there is no doubt you will make it big, and it's only a matter of year and a carryingers. So if you are into something, if you have that passion, if you want to follow it full time, just go ahead, but do not leave any stone unturned. Give it your full heart, then it will definitely succeed. So Ripper Chandran was the last person to stay in that cell. Adine shesham only once has that cell been used in the following year, that is in 1992. Aaraanu upayogichathu allengil endinu vendiyaanu upayogichathu adil padangi cinema. Yes, cinema. And iddeham undakiyathu or artwork, he is an artist, so he must have made a painting. So 1990s thodakkathil, I'll give you the exact year if you want, 1993 laana adeham ee painting undakiyathu. Edaana painting, nammal ellavarum kandittulla painting edaana, which 2002 film starring Jayaram, very appropriately saw her involvement. ബിന്ദു മാത്യു എന്ന ഈ ലേഡി ഒരു ഓഡിഷൻ കൊടുത്തു. അപ്പൊ ഓഡിഷൻ കൊടുക്കുകയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ഓഡിഷൻ ക്യാൻ യു ഗെറ്റ്?